തിരുവനന്തപുരം വിമാനത്താവളം പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ജയ്പൂർ ഗോഹാവട്ടി വിമാനത്താവളങ്ങളും സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകും കേന്ദ്ര സർക്കാർ ജോലികൾക്ക് പൊതുയോഗ്യതാ പരീക്ഷ നടത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി യോഗ്യതാ പരീക്ഷയ്ക്കായി ദേശീയ തലത്തിൽ റിക്രൂട്ട്മെന്റ് നിലവിൽ വരും ആരീക്ഷ लगभग 20 रिक्रूटमेंट एजेंसीज है ये सब समाप्त करने के लिए एक ऐतिहासिक फैसले में नेशनल रिक्रूटमेंट एजेंसी ये परीक्षा लेने वाली कॉमन एलिजिबिलिटी टेस्ट एक परीक्षा उससे उनकी तकलीफ भी दूर होगी उनका पैसा भी बचेगा और मानसिक स्वास्थ्य भी ठीक रहेगा കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പൊതുമേഖലാ ബാങ്കുകളിലെ ഗസറ്റഡ് ഇതര തസ്തികയിലേക്കും നിയമനങ്ങൾക്ക് പൊതുയോഗ്യതാ പരീക്ഷ നടത്താനാണ് ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസി രൂപീകരിക്കുന്നത് സാധാരണയായി സർക്കാർ തസ്തികയിലേക്ക് വ്യത്യസ്ത തലത്തിലാണ് പരീക്ഷ നടക്കുന്നത് വിവിധ സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പൊതുപരീക്ഷ എഴുതേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് പൊതുയോഗ്യതാ പരീക്ഷ നടത്തുന്നത് and at least one center necessarily in each district so that, in other words, you can put it that no candidate will have to travel outside his district, which is a huge, huge relief for those who come from background like many of us. who had had never never seen seen a a a train train actually i had never seen a train before. i before went to a professional college തിരുവനന്തപുരം ജയ്പൂർ ഗുഹാത്തി എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തീരുമാനവും കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകരിച്ചു വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് വികസനം നവീകരണം എന്നിവയ്ക്കുള്ള അവകാശമാണ് സ്വകാര്യ കമ്പനികൾക്കുള്ളത് വിമാനത്താവളങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഈ നീക്കമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വിശദീകരിച്ചു यात्रियों के अच्छा सुविधा के साथ साथ एक नई कार्यक्षमता नई ऊर्जा आएगी और सबसे बड़ी बात है कि एयरपोर्ट अथॉरिटी ऑफ इंडिया ये परमानेंट प्राइवेट को नहीं दे रहा है ये 50 साल वो चलाने के बाद फिर से एयरपोर्ट ऑफ इंडिया को ये हवाई ये एयरपोर्ट्स वापस मिलेंगे വിമാനത്താവളങ്ങളുടെ അവകാശം അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു ജനം ഡൽഹി